കൂട്ടുകാരെ, ഇന്നലെ ഉച്ചകഴിഞ്ഞുള്ള സഫാരിയൊക്കെ നമ്മൾ കണ്ടു, ഇന്ന് രാവിലത്തെ സഫാരി അടേച്ചങ്ങ് പൊളിച്ചു കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ കണ്ടു. അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ സഫാരി തുടങ്ങിയാണ്. അതിരാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്ന എച്ച് ഡി കോട്ടയിലാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു 18 കിലോമീറ്ററുകളുണ്ട് സഫാരി കൗണ്ടറിലേക്ക് എത്താൻ. പോകുന്ന വഴി നമുക്ക് സൂര്യോദയമൊക്കെ നമുക്ക് കണ്ടുപോകാം. വളരെ ബ്യൂട്ടിഫുൾ ആണ് ആകാശമൊക്കെ കാണാൻ. മനോഹരമായ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. പോകുന്ന വഴിക്ക് ഇടയ്ക്കൊരു സ്ഥലത്ത് ഞങ്ങൾ ചായ കുടിക്കുവാൻ ഇറങ്ങി. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോയി. ചായക്കട നടത്തുന്ന ആള് ഒരു മലയാളിയാണ്. പോകുന്ന വഴിയിലേക്ക് ഒരുപാട് മരങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നത് കാണാം. ഞങ്ങളങ്ങോട്ട് കാടിനോട് അടുക്കാറായപ്പോഴത്തേനും ഭയങ്കര മഞ്ഞ്. ഓഹ്, എന്ത് രസമാണല്ലേ. ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇടത് സൈഡിൽ അങ്ങ് താഴെ കബിനി നദീതീരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആകാശത്തിലെ മേഘവും മഞ്ഞും ഈ ഒരു യാത്രയിൽ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് എത്തി. ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ പാർക്കിംഗ് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഷിനുവും കൂട്ടുകാരനും അവിടെ എത്തിയിരുന്നു. അങ്ങനെ ഞങ്ങളെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് യാത്രയായി. നല്ല തെളിഞ്ഞ ആകാശം, നല്ല സൂപ്പർ കാലാവസ്ഥ. ഭാവിയിലെ നമ്മൾ കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ്. ഓരോ സഫാരിക്ക് പോകുമ്പോഴും നമ്മൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ വഴി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുവഴിയാണ് ആദ്യം താഴേക്ക് പോയത്. പിന്നെ രണ്ടാമത് ഇതുവഴി തിരിച്ചു കയറി നമ്മൾ ഈ റൂട്ടിൽ കൂടി പോയി. ഇത് ടാറിട്ട റോഡാണ്. നമ്മളിപ്പോൾ ആ റോഡിൽ കൂടിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പം ആദ്യമായിട്ട് കാണുന്ന കുറച്ച് കാട്ടുകോഴികൾ, ഒരു 5-6 എണ്ണം കാണാം. ഓപ്പണായിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു ഈ കാട്ടുകോഴികളെല്ലാം നിന്നത്. സാധാരണയാണെന്നുണ്ടെങ്കിൽ കാട്ടുകോഴികൾ നമ്മളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന പതിവുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് മഞ്ഞൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോടെ കാട്ടിലേക്ക് കയറിയത്. പക്ഷേ കാടിനകത്തൊന്നും പുറത്ത് കാണുന്ന മഞ്ഞൊന്നും കണ്ടില്ല. മഞ്ഞുണ്ട്, ചെറിയൊരു മഞ്ഞേ ഉള്ളൂ. പക്ഷേ നമ്മൾ പുറത്ത് കണ്ട പോലുള്ള ഭയങ്കര മഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ രാവിലെ മാനുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഭയങ്കര ഒരു ആകാംക്ഷയാണ് ഈ ഓരോ യാത്രയിലും. എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ കാടിനൊരു പ്രത്യേകത ഉണ്ട്, മറ്റൊന്നുമല്ല, ഇവിടെ ബ്ലാക്ക് പാന്തറുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് വരുന്ന ആൾക്കാരുടെ ഒരു ഡ്രീം ഷോട്ടാണ് ഈ ബ്ലാക്ക് പാന്തറിൻ്റെ ചിത്രം എടുക്കുക എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാ, ആകെ ഒരു ബ്ലാക്ക് പാന്തറേ ഉള്ളൂ ഇവിടെ. ഞങ്ങളിവിടെ വന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ 2 മാസമായിട്ട് ആ ബ്ലാക്ക് പാന്തർ ഈ ഭാഗത്തെങ്ങും ഇല്ലെന്ന്. കാരണം ഈ കാട് വലിയ കാടല്ലേ, അതിങ്ങനെ അങ്ങ് നീണ്ടു കിടക്കുകയല്ലേ. അപ്പം ബ്ലാക്ക് പാന്തർ വേറെ ഏതോ ഭാഗത്തേക്ക് പോയി, അത് പിന്നെ കറങ്ങി തിരിഞ്ഞൊക്കെ എപ്പോഴേലും ഒക്കെ വന്നാലേ. അപ്പോൾ ആ സമയങ്ങളിൽ ഇതുവഴി പോകുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രം എടുക്കാം, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ രാവിലെ ഈ കാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേന് ഈ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കാട്ടിൽ കൂടി ഈ സൂര്യൻ്റെയൊക്കെ വെട്ടമൊക്കെ അടിയുമ്പോഴല്ലേ, ഓഹ് എന്ത് രസമാണല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ലെങ്കൂറൊക്കെ മരത്തിൽ നിന്നൊക്കെ ചാടിപ്പോകുന്നത് കാണാം. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് കുറച്ച് കാട്ടുപന്നികൾ നിൽക്കുന്നത് കണ്ടത്. ഞാൻ ഈ കാട്ടിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കാട്ടുപന്നി ഇവിടെ വെച്ച് കാണുന്നത്. എന്തായാലും ചിത്രങ്ങളൊന്നും അധികമൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതങ്ങ് ഓടി കാട്ടിലേക്ക് പോയി. ചില ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ചില മാനുകളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ രാവിലെ പോകുമ്പോൾ
കാണുമ്പം ഈ വെള്ളത്തിനകത്ത് റിഫ്ലക്ഷനും ആകാശത്തിലെ മേഘവും ഇതെല്ലാം കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഈ ഏർലി മോർണിങ്ങിലുള്ള ഒരു സഫാരി ഉണ്ടല്ലോ, അത് ഈവനിങ് സഫാരിയെ കാട്ടിൽ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. മറ്റൊന്നുമല്ല, രാവിലത്തെ സഫാരിക്കൊക്കെ ഒരു ചെറിയ തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു മൈൽ അങ്ങോട്ട് ഓടി ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന കാടുകളുണ്ടല്ലോ, ഈ മുന്നിൽ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെറുതായിട്ട് കിളിച്ചു വരുന്ന ചെടികളെല്ലാം വെട്ടിക്കളഞ്ഞ് ഇത് ക്ലീൻ ആക്കി നിർത്തിയിരിക്കാനും ഇടും. ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം അവിടെ കാത്തിരുന്നു. ഒരു ശബ്ദമോ അലങ്കോളോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ട്. പക്ഷെ ഞങ്ങളവിടെ നിന്നിട്ട് ഒന്നും കേട്ടില്ല, പിന്നെയും മുന്നോട്ട് നീങ്ങി. ഇപ്പം സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ വാച്ചിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂറുകൊണ്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറുകൂടെ സഫാരിയുണ്ട് എന്നൊരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഇത് രാവിലെ തുടങ്ങുന്ന സഫാരി ഒരു 9 മണി വരെയുള്ളൂ. ഒരു 8:30 കഴിഞ്ഞോടുകൂടി ഈ വണ്ടി നമ്മൾ ഉൾക്കാട്ടിലാണെങ്കിൽ പിന്നെ തിരിച്ചു പോകുന്ന ഒരു ധൃതിയിലായിരിക്കും. ചില സമയത്തൊക്കെ എനിക്ക് അവസാന നിമിഷത്തിലൊക്കെ കടുവയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവസാന നിമിഷത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വണ്ടി അധികം നേരവും നിർത്തി തരത്തില്ല. ഇപ്പോൾ ഒരു സഫാരിക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കടുവയെ കണ്ടെന്നിരിക്കട്ടെ, അത് നമുക്ക് ബോണസാണ്. വണ്ടി അവിടെ നിർത്തിയിട്ട് തന്നു കഴിഞ്ഞാൽ കുറേ നേരം അവിടെ നിന്ന് അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നതായിരിക്കും. കുറേ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു ഒരു കാട്ടാന അവിടെ നിൽക്കുന്നത് കണ്ടത്. അതങ്ങ് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ മികച്ച ചിത്രങ്ങളൊന്നും പകർത്താൻ പറ്റിയില്ല. പിന്നെ അധിക നേരമൊന്നും അവിടെ വണ്ടി നിർത്തിയൊന്നുമില്ല, വീണ്ടും മുന്നോട്ട് പോയി. കാരണം പോകുമ്പോഴല്ല കടുവയെ മാത്രം ഫോക്കസ് ചെയ്തതാണ് ഈ വണ്ടികൾ പോകുന്നത്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞില്ലേ ജീപ്പ് സർവീസ് ഇവിടെ ഉള്ള കാര്യം, നിങ്ങൾ ചിലവ് ചുരുക്കി കാട് കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സഫാരിയാണ് ഈ ബസ് സഫാരി. ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും. മൃഗങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ നല്ല രീതിയിൽ അങ്ങ് ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. ഫോട്ടോഗ്രാഫിയിലുള്ള ഒരു സംഭവമാണ് ഹൈ ലെവൽ ഷോട്ട് എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ ബസ്സിലൊക്കെ പോകുമ്പം അത്തരം ഷോട്ടുകളൊക്കെ എടുക്കാൻ അല്പസ്വല്പം ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മളൊരു ജീപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല പച്ച ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഹൈ ലെവലിലെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. ഞാൻ മുൻപ് സഞ്ചരിച്ചിട്ടുള്ള മറ്റു നാഷണൽ പാർക്കുമായിട്ട് ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ജീപ്പ് ആകുമ്പോൾ നമ്മൾ പറയുന്നിടത്തൊക്കെ അവർ നിർത്തി തരും. കാരണം ഒരു ജീപ്പിനകത്ത് മാക്സിമം 4-5 പേരൊക്കെ കാണത്തുള്ളൂ. ഇവിടെ നിർത്താൻ പറഞ്ഞാലും അവർ നിർത്തി തരും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ബസ്സിലെല്ലാവരും പലരും പല സ്ഥലത്തുനിന്ന് വരുന്നവരല്ലേ, അപ്പം പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. ചിലർ പറയും നിർത്താൻ പറയും, ചിലർ പറയും വണ്ടി വിട്ടുപോകാൻ പറയും. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം എടുക്കുന്ന രീതിയിലല്ല ായിരിക്കും കൊണ്ട് വണ്ടി നിർത്തുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ഡിസഡ്വാൻറ്റേജുകൾ ഈ ബസ്സിൽ പോയാലുണ്ട്. അതേസമയം നമ്മൾ ജീപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മനോഹരമായ ചിത്രങ്ങൾ എടുക്കാം. ഇവിടുത്തെ ജീപ്പ് സഫാരിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സാധാരണക്കാർക്ക് പറ്റിയത് ബസ് സഫാരി മാത്രമേ ഉള്ളൂ. മുന്നോട്ട് പോയപ്പോഴാണ് കുറച്ച് കാട്ടുപോത്തുകൾ അവിടെ നിൽക്കുന്നത് കണ്ടത്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ പറഞ്ഞ് എൻ്റെ സൈഡിൽ ഒരു കാട്ടുപോത്ത് കിടക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ കാട്ടുപോത്ത് ഇങ്ങനെ അവിടെ കിടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ കുറച്ച് ചിത്രങ്ങളും എടുത്തു. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബസ് അങ്ങ് വിട്ടുപോവുകയും ചെയ്തു. രാവിലെ നമ്മൾ ഈ കാട്ടിക്കൂടൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. സൂര്യൻ്റെ പ്രകാശവും മരങ്ങളുടെ നീഴലും ഈ കാടിൻ്റെ ഭംഗി കൂട്ടുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു ആശയവിനിമയം നടത്താറുണ്ട്. അപ്പോൾ അവർ ചോദിക്കും എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു. അപ്പോൾ ഒരു വണ്ടിക്കാർ പോകുമ്പോൾ ചോദിക്കും നിങ്ങൾ ഏത് വഴി കടപ്പുകയോ. അപ്പം മറ്റേ വണ്ടിക്കാർ പറയും ഞങ്ങൾ ഇന്ന വഴി കടപ്പുകയോ, അവിടെ പോയിട്ടൊന്നും കണ്ടില്ല. അത് മനസ്സിലായിക്കൊണ്ട് പിന്നെ ഡ്രൈവർ വേറെ വഴി കൊടുക്കുകയായിരിക്കും വണ്ടികൾ തിരിച്ചു വിടുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് ദൂരെ വെച്ച് തന്നെ ഞങ്ങൾ കുറേ കാട്ടുപോത്തുകൾ ഒന്നിച്ചിരിക്കുന്നത് കണ്ടത്. അപ്പം തന്നെ ക്യാമറയെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ ദൂരേന്ന് ഈ കാട്ടുപോത്തുകളെല്ലാം കണ്ടിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു മികച്ച ചിത്രം എടുക്കുക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ബസ് വളരെ ഹൈറ്റിലാണ്. ഇതൊരു കുഴി പോലുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്.
ഈ കുഴിപോലുള്ള സ്ഥലത്ത് കാട്ടുപോത്തുകൾ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞില്ലേ, ഈ ഫോട്ടോഗ്രാഫിയിൽ ഹൈ ലെവൽ ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ വെച്ചെടുക്കുകയാണെന്നുണ്ട് ഒരു മികച്ച ചിത്രമൊന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ മൃഗങ്ങളെല്ലാം വളരെ അടുത്താണ് നിന്നത്, അങ്ങനെ നിൽക്കുമ്പോഴും സൂം ലെൻസിൽ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ അവിടെ നിന്ന് ഒരു കാട്ടുപോത്തിന് ഒരു വിധമൊക്കെ ചിത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ അല്പസ്വല്പമൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങി. അതിനിടയ്ക്കൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാനുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി പോകുന്നത് കാണാം. അപ്പോഴും കടുവയെ കിട്ടിയിട്ടില്ല കേട്ടോ. കടുവ ഇങ്ങനെ കാണാൻ വേണ്ടി അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടിയെന്നിരിക്കും, ചില സമയത്ത് ഒന്നും കിട്ടാത്ത സമയങ്ങളുമുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ലെങ്കൂർ ഇരിക്കുന്നത് കാണാം. ഈ ലെങ്കൂറിനെ ഒന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് നിർത്തി പോലും തരത്തില്ല കേട്ടോ. അതിനിടയ്ക്ക് വണ്ടിയിലിരുന്ന് ആരോ ഒന്ന് നിർത്താൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവർ നിർത്തിയതുകൊണ്ട് ജസ്റ്റ് ഒരു ലെങ്കൂർ അവിടെ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒന്ന് കിട്ടി. അത് ഞാൻ ക്യാമറ സൂം ചെയ്ത് ഒരു വീഡിയോ ഒക്കെ എടുക്കാറായപ്പോഴത്തേനും വണ്ടി വിട്ടുപോയി. പിന്നെ നമ്മൾ മുന്നോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പല പല കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഈ വന്യജീവി ഫോട്ടോഗ്രാഫേഴ്സിനെല്ലാം കാടെന്ന് പറഞ്ഞ ജീവനാണ്. അവർക്ക് കാട് ഒരു ലഹരിയാണ്. എന്താണെന്നറിയത്തില്ല, എനിക്കും അതൊരു ലഹരി തന്നെയാണ്. എത്ര തവണ ഏത് കാട്ടിൽ പോയാലും മടുക്കത്തില്ല കേട്ടോ. അതൊരു എന്താണെന്നറിയത്തില്ല, കാട്ടിൽ കൂടെ ഒരുപാട് സഞ്ചരിക്കണം, സഞ്ചരിച്ച് സഞ്ചരിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി അതിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തണം, അതിൻ്റെ ഒരു ത്രില്ല് ഒരു വല്ലാത്തൊരു ത്രില്ല് തന്നെയാണ് കേട്ടോ. കാട്ടിക്കൂടൊക്കെ ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരുന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തിനേലുമൊക്കെ കാണുന്നു, അതിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നു, അതിൻ്റെ മികച്ച രീതിയിൽ അതിൻ്റെ ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നു. ആ ഒരു ലൈഫുണ്ടല്ലോ, ഒരു പ്രത്യേക ലൈഫാണ്. അതങ്ങ് എൻജോയ് ചെയ്യാറുണ്ട് ഓരോ ഫോട്ടോഗ്രാഫേഴ്സും. ഇതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ചിത്രങ്ങൾ കിട്ടുന്നത്. മൃഗങ്ങളെ എല്ലാം കൂടെ കിട്ടിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു മികച്ച ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം അത് എപ്പോഴും നമുക്ക് ഒത്തുകിട്ടിയില്ലെന്ന് പറയും. ഓരോ തവണ സഫാരിക്ക് പോകുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, ചില സഫാരിയിൽ ഒന്നും കിട്ടത്തില്ല. നമ്മൾ വീണ്ടും വീണ്ടും സഞ്ചരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഓരോ അവസരങ്ങൾ തുറന്നു വരുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കടുവയെ കണ്ടെന്നിരിക്കും. ആ കടുവയെ കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതിനെ നല്ല രീതിയിൽ കിട്ടണം. അതിനെ പോലൊക്കെ ഒരു പ്ലെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നല്ല ക്ലീൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷോട്ടുകൾ കിട്ടും. നാഗർഹോള ടൈഗർ റിസർവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു കാടാണ്. എൻ്റെ വന്യജീവി ഫോട്ടോഗ്രാഫിയിൽ ആദ്യത്തെ കടുവയുടെ ചിത്രം തന്ന ഒരു കാടാണിത്. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിലേക്ക് എനിക്ക് എത്താൻ തുടക്കത്തിൽ കുറേ ചിത്രങ്ങൾ ആദ്യമായിട്ട് സമ്മാനിച്ച ഈ കാടായിരുന്നു. ഈ കാടിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ഒരുപാട് വൈൽഡ് ഡോഗ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈൽഡ് ഡോഗിൻ്റെ ഫോട്ടോസ് എടുക്കാൻ. മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഒരു കളറ്, ഇതിന് നല്ല ഒരു ഓറഞ്ച് കലർന്ന ഒരു കളറാണ്. ഇത് നിൽക്കുന്ന സ്ഥലത്തൊക്കെ കൂട്ടത്തോടായിരിക്കും നിൽക്കുന്നത്. ഈ വൈൽഡ് ഡോഗ് എന്ന് പറയുന്ന കാട്ടിലെ ഒരു നമ്പർ വൺ വേട്ടക്കാരനാണ്. ഒരു കൂട്ടമായിട്ടാണ് നടക്കാറുള്ളത്. ഈ കൂട്ടത്തോടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു വൈൽഡ് ഡോഗിനെ തന്നെ ഒന്നും ഒരു ഇരയെ പിടിക്കാൻ പറ്റത്തില്ല. സംഘം ചേർന്ന് ഒരു ഇരയെ അവരെ ടാർഗറ്റ് ഇട്ടതിന് ശേഷം അതിനെ ഇട്ട് വട്ടത്തിലിട്ട് ഓടിച്ച് നാല് വഴി കൂടെയും ഈ വൈൽഡ് ഡോഗ് ചിന്നിച്ചിതറി ഓടും. ആ ചിന്നിച്ചിതറി ഓടുമ്പം ഇത് ഓടിക്കുന്ന മാനായാലും അല്ലെങ്കിൽ മ്ലാവായാലും എന്തായാലും അതിനിടയ്ക്ക് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വൈൽഡ് ഡോഗിൻ്റെ മുന്നിൽ ചെന്ന് ചാടും. അത് കയറി കടിക്കുമ്പോഴത്തേനും ബാക്കിയുള്ള വൈൽഡ് ഡോഗ് എല്ലാം കൂടെ വന്ന് വട്ടം ചുറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വേട്ടയാടുന്നതിൻ്റെ ചില ടെക്നിക്കുകൾ. ഇത് ഇരയെ ജീവനോട് കഴിക്കുന്ന ഒരു ജീവിയാണ്. മാനിനെയോ കാട്ടുപോത്തിനെയൊക്കെ കടുവയാണ് കടിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കഴുത്തിന് കടിച്ച് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം മാത്രമേ കഴിക്കത്തുള്ളൂ. പക്ഷേ വൈൽഡ് ഡോഗ് അങ്ങനല്ല, ഇത് കൂട്ടത്തോടെ തന്നെ ചേർന്ന് ഒരു മാനിനെയൊക്കെ ജീവനോടെ തന്നെയാണ് അത് ഭക്ഷിക്കുന്നത്. കാടിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഓരോ മൃഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ജീവിത രീതികളുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ രീതികൾ അത് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം. കടുവയുടെ ആരോഗ്യം കാട്ടുപട്ടിക്കുണ്ടാണോ എന്നില്ലല്ലോ. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേട്ടയാടി പിടിച്ച് അത് ജീവിക്കുന്നു എന്ന് മാത്രം. ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് റോഡ് സൈഡിൽ ഈ
കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത്. നിങ്ങളിപ്പോ കാണുന്നത് കടുവയുടെ കാൽപ്പാടാണ്. രാവിലെ ഇതുവഴി ക്രോസ് ചെയ്ത് പോയതാവാം. വടക്കേന്ത്യയിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്ഥിരം കാണാവുന്ന ഒരു കാഴ്ചയാണ്. കടുവകൾ ഇതുപോലെ കാടിനകത്തോട്ട് റോഡ് വെട്ടിട്ടുണ്ടെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ആനയും പോകുന്നത് കണ്ടിട്ടുണ്ട്. മറ്റ് മൃഗങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ വന്നിട്ട് അതങ്ങ് ക്രോസ് ചെയ്ത് പോകാറാണ് പതിവ്. അങ്ങനെ നടന്ന കൂട്ടത്തിലായിരിക്കാം ഈ കടുവകളുടെ കാൽപ്പാട് വന്നത്. പക്ഷേ അതൊരു കടുവയുടെ കാൽപ്പാടാണെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒന്നി കൂടുതൽ കടുവകൾ കാണും. ഈ കാട്ടിലാണെങ്കിൽ ഈ അടുത്തിടയിൽ എന്നാൽ കടുവ കുഞ്ഞുങ്ങളും അമ്മ കടുവയുമായിട്ടുള്ള ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരുന്നു. സഫാരിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പം കുറേ ആൾക്കാർ ഉള്ളിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ അവർ പോകുന്നത് പറഞ്ഞാൽ കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവർ കാട് വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കാട് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കുന്നത്. റോഡിൽ നിന്നും ഇത്ര മീറ്റർ അകലത്തിൽ നിൽക്കുന്ന എല്ലാ കൊച്ചു ചെടികളും അവർ വെട്ടിക്കളയും. സമയം ഏകദേശം 9 മണിയുടെ അടുത്തു. സഫാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ രാവിലത്തെ സഫാരി ഞങ്ങൾ അങ്ങ് അടിച്ചു പൊളിച്ചു. കടുവയെ മാത്രം കിട്ടിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ സഫാരി ഇവിടെ തീരുന്നില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞ് അടുത്ത സഫാരി ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ കുറേ സംഭവങ്ങളോട് നടന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും.